വീട്ടിലേക്ക് തിരിച്ചു പോയിക്കും. പോവാനല്ലേ പറഞ്ഞത്? ശരി അമ്മേ, ഞാൻ പൊക്കോളാം. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഓംകാരിയുടെ ജീവിതത്തിൽ നിന്നും പൊക്കോളാം. അമ്മയ്ക്ക് ഞാൻ ഇപ്പൊ ഒരു സത്യം ചെയ്തു തരാം. ഇനി ഞാൻ കാരണം ഒരിക്കലും ഓംകാരിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അമ്മേ. ഇത് ഗൗരികുമാരി ശർമ്മ അമ്മയ്ക്ക് തരുന്ന വാക്കാം. നീ ശരിക്കും സ്വീറ്റാ, സ്വീറ്റ്. ഒരു നോവും നിലാവിണ്ണീണം തിരി താഴ്. നിനക്കൊരു കാര്യം അറിയോ? നീ ഉണ്ടല്ലോ, നീ എന്റെ ബഡിയാണ്, ബഡി. നീ നിഴലായി ചേർന്നുവെങ്കിൽ അകലാതെ അകലും. നീ വളരെ ക്യൂട്ടാട്ടോ. നീയാണ് എന്റെ ഫ്രണ്ട്, അല്ല നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. എന്റെ സഹോദരന്മാരല്ലാതെ ഞാൻ ആരെങ്കിലും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാണ്. എന്നോട് നീ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. ഈ പെണ്ണിനെ എവിടെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോടാ? ഇല്ല സാറേ. കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാടാ നിനക്ക് ഈ കണ്ണുകള്? അത് ഞാനിങ്ങ് എടുക്കുക. ഹായ് ശ്വേത. എന്റെ മുഖം എന്തുപറ്റി? നിന്റെ ഫേസ് എനിക്കെന്താ ഇണങ്ങുന്നില്ലേ? വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ എല്ലാം ഷെയർ ചെയ്യാന്നാ എല്ലാരും പറയുന്നത്. സെയിം ക്ലോത്ത്, സെയിം ബാഗ്, സെയിം ഷൂസ്.
നമ്മളാണെങ്കിലോ വി ആർ ഷെയറിംഗ് ദ സെയിം ഫേസ് ലൈക് ട്വിൻസ് പക്ഷെ നമ്മൾ ഒരിക്കലും ട്വിൻസ് അല്ല അതുകൊണ്ട് നമ്മുടെ ഈ ഒരേപോലത്തെ മുഖം പുറത്താരെങ്കിലും കണ്ട വലിയ പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിന് മുൻപില് ഒബ്വിയസ്ലി ഞാൻ മാത്രം പുറത്ത് മതി ആൻഡ് യു ഡോണ്ട് വറി ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല ആഫ്റ്റർ ഓൾ യു മൈ ബെസ്റ്റ് ഫ്രണ്ട് ഹിയർ നീ എനിക്ക് വേണ്ടി എത്ര വലിയ കാര്യം ചെയ്തിരിക്കുന്നത് നിന്റെ ഈ മുഖം വെച്ചോണ്ട് ഞാൻ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവാ നീ സേഫായിരിക്കാൻ വേണ്ടി ഞാൻ വലിയൊരു സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് അതാവുമ്പോ നിനക്ക് സുഖമായിട്ട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കാം ഞാൻ പറഞ്ഞ സ്ഥലം ദേ ഇവിടെയാ രക്ഷിക്കണം പ്ലീസ് പ്ലീസ് അമ്മ ദേ പിന്നെ ആ പെണ്ണിന്റെ ബോധം പോയി ശ്വേത ഒരിക്കലും സത്യാവസ്ഥ പുറത്ത് പറയാൻ പാടില്ല അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും പക്ഷെ എങ്ങനെ ഇനി ഞാൻ എന്തു ചെയ്യും ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ എന്റെ കയ്യില് നല്ലൊരു ഐഡിയ ഉണ്ട് ആക്ച്വലി ഞാനിപ്പോ ഇവിടെ കളിക്കാൻ പോകുന്ന ഈ ഡ്രാമ ശ്വേതയെ എനിക്ക് പഴയതുപോലെ ഫ്രീസറിലാക്കാൻ സഹായിക്കും അതാരാ അവിടെ നല്ല വിളിക്കുന്നത് My God. സുഖദുഃഖങ്ങളിലും കഷ്ടതകളിലും എന്നും കൂടെ ഉണ്ടാവും എന്ന് ഞാൻ വാക്ക് തന്നിട്ടുള്ളതാണ് ഓരോ പോരാട്ടത്തിലും കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പൊ നിങ്ങളോട് പറയാതെ തന്നെ പോവാം ഇതിലാണ് നിങ്ങളുടെ സന്തോഷമെന്നും നല്ല ഭാവിയെന്നുമാണ് നിങ്ങളുടെ അമ്മ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ വെടിയാൻ പോലും തയ്യാറാണ് നിങ്ങൾ എന്നും ഈ ഗൗരികുമാരി ശർമ്മയെ വെറുത്തിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാം ഇനി എന്നെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുടെ ഇടകളിൽ ചുൾബുൾ എന്ന ചെറുക്കന്റെ ഓർമ്മ വരുമ്പോ നിങ്ങളുടെ മുഖത്ത് ദേഷ്യമല്ല മറിച്ച് സന്തോഷത്തിന്റെ പുഞ്ചിരി വിടരും Thank you.
വല്ലാത്ത ബ്ലീഡിംഗ് ഉണ്ടല്ലോ. നോ 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 നോ, ഡോണ്ട് പാനിക്, വി വിൽ കോൾ ദി ഡോക്ടർ. എനിവേ, ഇന്നത്തെ പൂജയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എല്ലാവർക്കും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാവുന്നതാണല്ലോ. ഞാനും കൂടെ വരാം. പറ്റിയ അവസരമാണ് ഈ സ്ത്രീകളുടെ കൂടെ പുറത്തു കിടക്കാം. ഇവിടെ ഇനിയും നിന്നാൽ ഓങ്കാരെ എന്നെ കാണും, അദ്ദേഹം എന്നെ കാണും മുമ്പ് ഇവിടുന്ന് കിടക്കണം. എല്ലാരും വന്നോളൂ, ഇതാ പ്രസാദം വാങ്ങിക്കൂ. നമ്മുടെ രണ്ടു പേരുടെയും കൂട്ടുകെട്ട് ഇവിടെ അവസാനിക്കുന്നു. ഞാൻ കടന്നു പോകുന്നതിലായിരിക്കും നിങ്ങളുടെ നന്മ. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ എന്റെ തലയിൽ എഴുതിയിട്ടുണ്ടാവില്ല. പറ്റില്ലല്ലോ, എന്നേക്കുമായി ഞാൻ പോവാണെന്ന് നിങ്ങളോടൊരു വാക്കെങ്കിൽ എനിക്ക് പറയണം. ഒന്നുമില്ലെങ്കിലും പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കോങ്കാര. മനസ്സ് നിറച്ച് നിങ്ങളെ ഞാനൊന്ന് കണ്ടോട്ടെ. ഈ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്? മഹാമായി, എന്നെ അനുഗ്രഹിക്കണേ. പോകുന്നതിന് മുമ്പ് ഒരു തവണ എനിക്ക് എന്റെ ഓങ്കാരയുടെ മുഖം കാണണം.
ഈ ചുൾബുളി എവിടെ പോയി കിടക്ക? എത്ര നേരം അന്വേഷിക്കുന്നു. ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. പക്ഷെ ചുൾബുളിനെ കാണാനില്ല. ഈ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആയിപ്പോയത്? മുതലാളി, ഇവിടെ ആർക്കൊന്നും അറിയില്ലെന്നാ പറയുന്നേ. നീ ഏത് ലോകത്ത് പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുവേണ്ടി. ഈ പെണ്ണിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരു കിളിക്കുഞ്ഞിനെ വളർത്തിയിരുന്നു. ഒരു ദിവസം അതിന്റെ കൂട് തുറന്നു കിടന്നപ്പോ പെട്ടെന്ന് അതങ്ങ് പറന്നുപോയി. എല്ലാവരും എന്നോട് ഒരുപാട് പറഞ്ഞു, കളി അതിനെ ഒരിക്കലും തിരിച്ചു വരില്ല, അതിനെ നീ അങ്ങ് മറന്നുകള. പക്ഷെ ഞാനതിന് സമ്മതിച്ചില്ല. തോൽവി സമ്മതിക്കാതെ ഞാൻ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്നൊരു ദിവസം ആ കിളിക്കുഞ്ഞിനെ എൻ്റെ കൈ കിട്ടി. കൊല്ലണം എന്നുണ്ടായിരുന്നിട്ട് ഞാനത് ചെയ്തില്ല. അതിലും വലിയൊരു ശിക്ഷ ഞാൻ കൊടുക്കുന്നത് കണ്ടിട്ട് നിന്ന് നിൽപ്പിൽ പാവം എൻ്റെ അച്ഛൻ ബോധം കെട്ടു വീണു. നിന്റെ അവസ്ഥ ഞാൻ ആ കിളിക്കുഞ്ഞിനേക്കാളും മോശമാക്കി തീർക്കും ഗൗരി. ഇവിടെ ആർക്കൊന്നും അറിയില്ലെന്നാ പറയുന്നേ. നീ ഏത് ലോകത്ത് പോയി ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കുവേണ്ടി. Thank you.
ഗൗരി, അല്ലെങ്കിൽ തന്നെ കാളിദാസ മുതലാളി പോയതിനു ശേഷം നമ്മുടെ കഷ്ടപ്പാടൊക്കെ ഒരുവിധം കുറഞ്ഞിരിക്കുകയല്ലേ? കാളിദാസൻ ഈസ് ബാക്ക്. എന്നാ അമ്മേ, ഞാൻ ഫോൺ വെക്കാട്ടോ.